ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് സ്റ്റോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു സെറ്റിംഗ്സ് ആൻഡ് സ്റ്റോഴ്സ് എന്ന് പറയുന്ന ടൈമിലായിട്ട് നമ്മുടെ ഈ കിനിമാസ്റ്റർ സീരീസിൻ്റെ, അതായത് കിനിമാസ്റ്റർ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ കിനിമാസ്റ്റർ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളടുത്ത് ആദ്യമേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യുക, കാണുക. അത് കണ്ടതിന് ശേഷം ഇത് കാണുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം അത് കാണുക. അതല്ലാതെ നിങ്ങൾ ഇത് മാത്രം കണ്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിം മാസ്റ്റർ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ പോയി കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡായ സെറ്റിംഗ്സ് ആൻഡ് സ്റ്റോഴ്സിൽ നമുക്ക് ആദ്യമേ സെറ്റിംഗ്സ് ഇന്നലെ തുടങ്ങാം. അപ്പോൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് കുറേ കാറ്റഗറി കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ആദ്യമേ നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് മൈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മൈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ കയറുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്, അതായത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്, നിങ്ങളുടെ കിനിമാസ്റ്ററിൻ്റെ അക്കൗണ്ടായിട്ട് സൈൻ ഇൻ ചെയ്യാനും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് എബൌട്ട് കിനിമാസ്റ്റർ എന്ന് പറയുന്നൊരു സെറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ കിനിമാസ്റ്ററിൻ്റെ വേർഷൻ ആയത്, അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കിനിമാസ്റ്ററിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എബൌട്ട് കിനിമാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന ടൈമിൽ അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫർമേഷൻ എന്നാണ്. അപ്പോൾ ഒരു ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫർമേഷനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡിവൈസ്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണോ ആ ഒരു ഫോൺ നിങ്ങളുടെ ആ ഒരു കിനിമാസ്റ്ററുമായിട്ട് എങ്ങനെയാണ് സിങ്ക് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്ര വരെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും, എത്ര ലെയേഴ്സ് നിങ്ങൾ ആ ഒരു വീഡിയോ അടിച്ചിരുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ലെയേഴ്സ് എത്തണം, നിങ്ങളുടെ വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കിനിമാസ്റ്റർ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോകുന്ന ടൈമിലായിട്ട് 3 ഡോട്ട് കാണും. അതായത് നമ്മുടെ ഈ ഒരു ഡിവൈസ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ്റെ മുകളിലോട്ട് പോകുന്ന ടൈമിലായിട്ട് 3 ഡോട്ട് കാണാമെന്നായിരിക്കും. ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് റൺ അനലറ്റിക്സ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു റൺ അനലറ്റിക്സ് നൗ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിലായിട്ട് അതിങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണും ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഫോണും നിങ്ങളുടെ ഈ ഒരു കിനിമാസ്റ്ററുമായിട്ട് എങ്ങനെയാണ് സിങ്ക് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ ഹൈ എൻഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇറങ്ങുന്ന ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4K വരെയൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ കിനിമാസ്റ്ററിൻ്റെ 4.11 എന്ന് പറഞ്ഞ ഈ ഒരു വേർഷൻ 2K വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോൺ എത്ര ഹൈ എൻഡ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 2K വരെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സെറ്റിംഗ്സിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് 4 സെറ്റിംഗ്സ് കാണാൻ കഴിയുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ടാബിനകത്ത് നമ്മൾ മീഡിയയിൽ പോയി നമ്മളൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കത് എത്ര സെക്കൻഡ്സ് ആണ് നമുക്ക് വേണ്ടത്, എന്നിട്ട് ആ ഒരു ഫോട്ടോ എത്ര സെക്കൻഡിലാണ് അത് ഇമ്പോർട്ട് ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് പോകുന്ന ടൈമിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ, അതായത് നിങ്ങൾ മീഡിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഒരു ഫ്രെയിമുമായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കണോ, അതല്ല ആ ഒരു ഫോട്ടോയുടെ ഒറിജിനൽ സൈസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്രെയിമിലോട്ട് ഇമ്പോർട്ട് ആയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു 3rd ഓപ്ഷനിലോട്ട് 4th ഓപ്ഷനിലോട്ട് പോകുന്ന ടൈമിൽ ഈ 3, 4 എന്ന് പറയുന്ന ഒരേ ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഒരു മീഡിയയിലും ഓഡിയോയിലും, അതായത് നമ്മുടെ ആ ഒരു മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്ന ടൈമിലും അതേ കണക്കാണ് നമ്മുടെ ആ ഒരു ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിലും അത് നമുക്ക് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ സ്ക്രീൻ ആയിട്ടേ കാണത്തുള്ളൂ. ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു ടൈം ലൈനും അതേ കണക്കാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന മീഡിയ ആണെങ്കിൽ മീഡിയ, അതല്ല ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഫുൾ സ്ക്രീൻ എനേബിൾ ആയി കിട്ടുന്നതിന് ശേഷം നിങ്ങൾ അവിടെ പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് അത് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. അതായത് താഴെ ആ ഒരു ടൈം ലൈൻ വരാതെ നിങ്ങൾക്ക് അത് ആ ഒരു നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത മീഡിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയയിൽ പോകുന്ന ടൈമിലായിട്ട് ആ ഒരു മീഡിയ തന്നെ ഫുൾ സ്ക്രീൻ ആയിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ മീഡിയ ആയാലും ഓഡിയോ ആയാലും ഇതേ കണക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 3rd കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് 3rd കാറ്റഗറിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ഷോട്ടിംഗ് എന്നാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ആകെ ഈ ഒരു കാറ്റഗറിയിൽ ഒരു സെറ്റിംഗേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സൊക്കെ ഏത് രീതിയിൽ നമ്മുടെ സ്ക്രീനിൽ അപ്പിയർ ആവണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഓജറ്റ് ക്രിയേറ്റുള്ള അങ്ങനെ സെറ്റിംഗ്സ് അങ്ങനെ മറ്റു കാര്യങ്ങളുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ കണക്കിന് ആ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊജക്ട്സൊക്കെ നെയിം അനുസരിച്ച്, അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെറ്റർ അനുസരിച്ച് ആ ഒരു റൈറ്റ് സൈഡിൽ അപ്പിയർ ആവണോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് അപ്പിയർ ആവണോ, അതല്ല പുതിയ പുതിയ പ്രൊജക്ട്സ് ആദ്യമേ വന്ന് കിടക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഷോട്ടിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പുതിയത് പുതിയത് മുകളിലോട്ട് വന്ന് കിടക്കുക എന്നുള്ള രീതിയിൽ ഇടാനായിരിക്കും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന ടൈമിലായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എഡിറ്റിംഗ് ഇത്തിരി കൂടെ ഫാസ്റ്റ് ആകാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്കറിങ്ങിട്ടൊക്കെ എടുക്കുന്ന ടൈമിലായിട്ട് നമുക്കത് കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്യാൻ കുറേ ഫയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിപ്പോൾ കുറേ ഫയൽസ്
നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യമേ വന്ന് കിടക്കാനായിരിക്കും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ നാലാമത്തെ കാറ്റഗറി. അപ്പോൾ നമ്മുടെ നാലാമത്തെ കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലാണ് ഇവിടെ നിങ്ങൾക്ക് നാല് സെറ്റിംഗ്സ് ആണ് കാണാൻ കഴിയുക. ഈ ഒരു നാല് സെറ്റിംഗും ഒരേ കാര്യമാണ് പറയുന്നത്, എന്നാൽ പല പല ഓപ്ഷനിലാണെന്ന് മാത്രം. എന്ന് പറയുമ്പോൾ ഈ ഒരു നാല് ഓപ്ഷനും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കിനിമാസ്റ്ററുമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഈ ഓഡിയോസും വീഡിയോസും ഫോട്ടോസും അത് കണക്കിട്ട് നമ്മൾ ഈ കിനിമാസ്റ്ററുമായിട്ട് നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ എടുക്കില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആ ഒരു ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്ത് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഫോട്ടോസും എല്ലാം നമ്മുടെ ആ ഒരു കിനിമാസ്റ്ററിൻ്റെ ആ ഒരു ഫോൾഡറിലായിട്ട് വന്ന് കിടക്കണോ, അതെല്ലാം സ്പെസിഫിക് ആയിട്ട് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വന്ന് കിടക്കണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു ഇത് ഫോൾഡറിന് വന്ന് കിടക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാല് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് ഇവിടെ നമുക്ക് അഞ്ചാമത്തെ കാറ്റഗറിയിൽ കാണാൻ കഴിയുന്ന പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിംഗ്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്ങിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലായിട്ട് അവർ പറയും ഈ ഒരു സെറ്റിംഗ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം യൂസ് ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കിനിമാസ്റ്ററിൻ്റെ സ്റ്റാഫ്സ് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, ഒഫീഷ്യൽ സ്റ്റാഫ് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാവുന്ന ഒരു വാണിംഗ് തരും. അപ്പോൾ ആ ഒരു വാണിംഗ് തരുന്ന ടൈമിൽ നിങ്ങൾ കണ്ടിന്യൂ എടുത്ത് നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വന്നതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യാൻ പോയിട്ട് നിങ്ങൾ ആ ഒരു മൂന്നാമത്തെ അതേ കണക്കിട്ട് നിങ്ങൾ ആ ഒരു അഞ്ചാമത്തെ സെറ്റിംഗ് മാത്രമാണ് നമ്മൾ ഇതിരാ. അതായത് ആ ഒരു മൂന്നാമത്തെ സെറ്റിംഗ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഹയർ ഫ്രെയിം റേറ്റിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കൊടുത്താലേ പറ്റുള്ളൂ. അത് എനേബിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു വാണിംഗ് വരുന്നതായിരിക്കും. സോ ആ ഒരു വാണിംഗ് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ കണ്ടിന്യൂ എനിവേ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഞ്ചാമത്തെ ആ ഒരു ഓപ്ഷനിലോട്ട് പോകുന്ന ടൈമിൽ ആ ഒരു ഓപ്ഷൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അൺലിമിറ്റഡ് ലെയേഴ്സ്, അതായത് നിങ്ങളൊരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിട്ട് ആ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ലെയറിലെ മീഡിയയിൽ പോയിട്ട് ഒരു ലെയർ ആഡ് ചെയ്യുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലെയേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അൺലിമിറ്റഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ് എനേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ലെയേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആ ഒരു വീഡിയോ ലെയേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റിംഗ്സ് കഴിഞ്ഞു, അതായത് നമ്മുടെ ഇൻ്റർഫേസിലുള്ള ആ ഒരു കിനിമാസ്റ്ററിൻ്റെ ഒഫീഷ്യൽ സെറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എഡിറ്റിംഗ് ഇൻ്റർഫേസിലുള്ള ആ ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ആ ഒരു സെറ്റിംഗ്സിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഓഡിയോ വീഡിയോ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണാമെന്നായിരിക്കും. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആദ്യം ആ ഒരു ഓഡിയോ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആ ഒരു ഓഡിയോയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാമെന്നായിരിക്കും. പക്ഷേ ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഒരു ഉപയോഗമില്ല. ആകെ നിങ്ങൾക്ക് അവിടെ ഉപയോഗമുള്ളതെന്ന് വെച്ചാൽ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഓഡിയോ നിങ്ങളെ വീടിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ആ ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ഫെയ്ഡിനായിട്ട് വേണം വീഡിയോ പ്ലേ ആവാനെങ്കിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓഡിയോ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ 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 ഓഡിയോ ഇങ്ങനെ അപ്പായി 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 വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെയ്ഡ് ഇന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഡിയോ ഫെയ്ഡ് ഇന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ആ ഒരു ഓഡിയോ എത്ര സെക്കൻഡ്സ് ആകുമ്പോഴായിരിക്കണം നിങ്ങളുടെ ആ ഒരു പാട്ട് നല്ല വൃത്തിയാ നോർമലി ആ ഒരു 100% ഓഡിയോയിൽ പ്ലേ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതേ കണക്ക് തന്നെയാണ് ആ ഒരു ഫെയ്ഡ് ഔട്ടിൻ്റെ കാര്യം. അതായത് ആ ഒരു പാട്ട് എൻ്റെ ആവുന്ന ടൈമിലായിട്ട് ഒരു ഓളിയോ കുറഞ്ഞ് 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 അല്ലാസ് ഒട്ടും ഓളി ഇല്ലാത്ത രീതിയിൽ എൻ്റെ ആ വേണ്ടിയിട്ടാണ് ആ ഒരു ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗിൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന വീഡിയോ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓഡിയോയിൽ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഓപ്ഷനാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഓഡിയോയിലല്ല നമ്മുടെ വീഡിയോയിലാണ് ഈ ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് നമ്മൾ എണ്ണ വിളിച്ചിട്ട് എഫക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ തുടങ്ങുന്ന ടൈമിലായിട്ട് ബ്ലാക്ക് ഫസ്റ്റ് വന്നതിന് ശേഷം ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ 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 പോയി 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 നമ്മുടെ ആ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ഒരു എഫക്റ്റ് കണക്കത്തൊരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണക്കിന് ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു വീഡിയോ, അതായത് നമ്മളെ ആ ഒരു വീഡിയോ എൻഡ് ആവുന്ന ടൈമിലായിട്ട് ആ ഒരു വീഡിയോ ഇങ്ങനെ പതുക്കെ 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 ബ്ലാക്ക് വന്ന് ഫുള്ളായിട്ട് ബ്ലാക്ക് വന്ന് എൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എൻഡ് ചെയ്യുന്ന ടൈമിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷൻ വെച്ചിട്ട് വേണം ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ എനേബിൾ ആവാൻ. ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഓഡിയോയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിലും ഈ ഡ്യൂറേഷനൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കിനിമാസ്റ്റർ മെയിൻ സെറ്റിംഗ്സിൻ്റെ അകത്ത് നമ്മൾ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം കാറ്റഗറി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ആ ഒരു കാറ്റഗറി നമ്മൾ അവിടെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ സ്റ്റോറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോർ വഴിയിട്ടാണ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറിനകത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് പ്രൊഫഷണൽ ട്രാൻസിഷൻസ്, പ്രൊഫഷണൽ എഫേർട്ട്സ്,
സീരീസിന്റെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റായ സെറ്റിംഗ്സ് ആൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടന്റ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതൊക്കെ ഡേസോൾ ആയിട്ടാണ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ ആലിൽ പുതിയതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയൊക്കെ ഫിലിം മേക്കറ്റിലോട്ട് കൺസേൺ ആയിരുന്നു. അപ്പോൾ ഫിലിം മേക്കറ്റിലോട്ട് കൺസേണോട് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്തടുത്ത ബെല്ലൈക്കൺ പ്രസ് ഓൾ ഓഡിഷൻ വിളിക്കുന്ന ടൈമിൽ ഞാനൊന്നും വിളിച്ചില്ല, നിങ്ങളുടെ ഓഡിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കറ്റിലെ കണ്ടായിട്ട് തന്നെ കാണാം. സോ അതുവരെ.